വ്യത്യസ്തമായ വിമാനത്തിൻ്റെ നിർമ്മാണമാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. ബോയിങ്ങിൻ്റെ വിമാന ഫാക്ടറിയിലേക്ക് നമുക്കൊന്ന് പോകാം. ലോകമെമ്പാടുമുള്ള വിമാന സർവീസ് കമ്പനികൾക്ക് വേണ്ടി വിമാനം നിർമ്മിക്കുന്നവരാണ് ബോയിങ് എന്ന വമ്പൻ. അമേരിക്കയിലെ അവരുടെ അത്യാധുനികമായ ഫാക്ടറിയിൽ അനവധി പ്രൊഡക്ഷൻ ലൈനുകൾ ഉപയോഗിച്ച് വെറും 9 ദിവസം കൊണ്ട് ഒരു വിമാനം റെഡിയായി പുറത്തിറങ്ങും. അതെങ്ങനെ നിർമ്മിക്കുന്നു എന്ന് നമുക്കൊന്ന് കാണാം. പണ്ട് അലുമിനിയം കൊണ്ടായിരുന്നു വിമാനത്തിൻ്റെ ബോഡി നിർമ്മിച്ചിരുന്നതെങ്കിലും ഇന്നത് വെയിറ്റ് കുറഞ്ഞ ബലം കൂടിയ കാർബൺ ഫൈബർ കൊണ്ടാണ് കൂടുതലും നടക്കുന്നത്. ഈ കാണുന്നത് വിമാനത്തിൻ്റെ മുൻഭാഗമാണ്. കാർബൺ ഫൈബർ കൊണ്ട് കൃത്യമായ ഷേപ്പിൽ നിർമ്മിച്ചതിന് ശേഷം ഇതിനെ വലിയൊരു ഓവനിൽ വെച്ച് സെറ്റാക്കുന്നു. ഇതുപോലെ തന്നെ വിമാനത്തിൻ്റെ ചിറകുകളും നടുഭാഗവുമെല്ലാം നിർമ്മിച്ചെടുക്കും. ഇവിടെ നിന്നും അസംബിൾ ചെയ്യുന്ന ഫാക്ടറികളിലേക്ക് ബോയിങ്ങിൻ്റെ തന്നെ വലിയ കാർഗോ വിമാനങ്ങളിൽ ഈ പാർട്ടുകൾ എത്തിക്കുന്നു. ഇനി അസംബ്ലിയാണ്. ആദ്യം തന്നെ ചിറകുകൾ നടുഭാഗത്തിനോട് ചേർത്ത് പിടിപ്പിക്കും. അതിനു പുറകെ മുന്നിലും പിന്നിലുമുള്ള ഭാഗങ്ങൾ ചേർക്കുന്നു. മെഷീനുകളുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അങ്ങേയറ്റം കൃത്യതയോടെ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണിത്. ഇനി വിമാനത്തിൻ്റെ ടയറുകളാണ്. നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ടയറുകളുടെ യൂണിറ്റ് വിമാനത്തിൻ്റെ അടിയിലേക്ക് ഘടിപ്പിക്കുന്നു. അങ്ങനെ ആദ്യമായി വിമാനത്തിൻ്റെ വെയിറ്റ് മുഴുവൻ ടയറുകളിലേക്ക് എത്തും. ഇനി അതിനുള്ളിലെ ഫർണിഷിംഗ് നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. 3 ദിവസമെടുത്താണ് ഇത് പൂർത്തിയാക്കുന്നത്. ഒരു വീട് പോലെ തന്നെ ആദ്യം വിമാനത്തിനുള്ളിലെ പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്കുകളും നടത്തുന്നു. അതിനു പുറകെ ഇൻസുലേഷനും. ഇതിനുശേഷമാണ് ക്യാബിനറ്റുകളും ടോയ്ലറ്റും ഷെൽഫുകളും എല്ലാം വരുന്നത്. ഇവയെല്ലാം മൊഡ്യൂളുകളായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഘടിപ്പിക്കാനാവും. ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ അവസാനത്തെ ഭാഗമായി ഫ്ലോറിലും മാറ്റി വിരിച്ച് സെറ്റാക്കുന്നു. അകത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് സീറ്റുകൾ ഘടിപ്പിക്കുന്നത്. ഇനിയാണ് വിമാനത്തിൻ്റെ എൻജിൻ വരുന്നത്. റോൾസ് റോയ്സ്, GE തുടങ്ങിയ കമ്പനികളാണ് എൻജിൻ നിർമ്മിക്കുന്നതിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെയായ ഓരോ എയ്റോപ്ലെയിൻ എൻജിനും അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് ജോലിക്കാർ അസംബിൾ ചെയ്യുന്നത്. കാരണം ഒരു ചെറിയ അശ്രദ്ധയ്ക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. അവരവരുടെ ഫീൽഡുകളിൽ എക്സ്പേർട്ടുകളായ ആയിരക്കണക്കിന് എൻജിനീയേഴ്സാണ് ഇത്തരം ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നത്. പല അസംബ്ലി സ്റ്റേഷനുകളിലൂടെ കൊണ്ടു നടന്ന് അനവധി പാർട്ടുകൾ അസംബിൾ ചെയ്താണ് ഒരു എൻജിൻ നിർമ്മിച്ചെടുക്കുന്നത്. എൻജിൻ്റെ ആദ്യ പാർട്ടുകളെ അസംബിൾ ചെയ്തതിന് ശേഷം ഒരു ഫാൻ കേസിനുള്ളിലേക്ക് വെച്ച് ടർബൈൻ ബ്ലേഡുകൾ കൂടി കണക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊരു വിമാനത്തിൻ്റെ എൻജിനാണെന്ന് കാണുന്നവർക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നത്. എൻജിന് പുറത്ത് കവറിങ് കൂടി വെച്ച് കഴിയുമ്പോൾ ഏറെക്കുറെ റെഡിയായിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റിംഗ് വരുന്നത്. ഇതിനായി എൻജിനെ ഒരു വലിയ മുറിയിലേക്ക് കയറ്റി അതിൻ്റെ സ്റ്റാർട്ടപ്പും എമർജൻസി ഷട്ട്ഡൗണും മുതൽ പക്ഷി വന്നിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതുവരെ ടെസ്റ്റ് ചെയ്യും. ഇതുമാത്രമല്ല, ഉയരത്തിൽ പറക്കുന്ന സമയത്ത് തണുത്ത ടെമ്പറേച്ചറിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്നറിയാൻ വേണ്ടി ഫാൻ വെച്ച് കാറ്റടിപ്പിച്ച് നോക്കിയും അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കുന്നു. ടെസ്റ്റിംഗ് പാസ്സായി വരുന്നവയെ എൻജിനും കവറും സെപ്പറേറ്റ് ആക്കി പാക്ക് ചെയ്ത് വിമാനങ്ങളിൽ ഫിറ്റ് ചെയ്യാൻ വിടും.
ഇങ്ങനെ വരുന്ന എഞ്ചിനുകളെ അവരുടെ വയറും കേബിളും ട്യൂബുകളുമെല്ലാം വിമാനത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനിയാണ് ഫംഗ്ഷണൽ ടെസ്റ്റ് വരുന്നത്. ഫ്ലൈറ്റ് കൺട്രോളിങ്ങിന് ആവശ്യമായ വയറിങ്ങും കോക്ക്പിറ്റിലെ ഉപകരണങ്ങളുമെല്ലാം സെറ്റ് ചെയ്യുന്നു. ഇത് കഴിയുമ്പോഴാണ് വിമാനത്തിനുള്ളിലേക്ക് പവർ കൊടുക്കുന്നത്. എല്ലാ ഉപകരണങ്ങളും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ലാൻഡിംഗ് ഗിയറൊക്കെ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണം. കാരണം ഇവിടെ നിന്നും വിട്ടാൽ പിന്നെ അത് ശരിക്കും ഉപയോഗിക്കുന്നത് പറക്കുന്ന സമയത്തായിരിക്കും. അടുത്തത് ഫ്ലൈറ്റ് കൺട്രോൾ ടെസ്റ്റിംഗാണ്. ഒരു ദിവസം മുഴുവൻ എടുത്ത് ചിറകുകളും ഫ്ലാപ്പും ഫിന്നും തുടങ്ങി എല്ലാ സിസ്റ്റങ്ങളും വേണ്ട പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കുന്നു. അങ്ങനെ വിമാനം പ്രൊഡക്ഷൻ ലൈനിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വെച്ച് കസ്റ്റമർക്ക് നേരിട്ട് വന്ന് അവർ ഓർഡർ ചെയ്ത വിമാനങ്ങൾ അടിമുടി പരിശോധിക്കാവുന്നതാണ്. അവിടെ നിന്നും പുറത്തിറക്കി നേരെ കൊണ്ടുപോകുന്നത് പെയിൻറ് ചെയ്യാനാണ്. ഒരു വിമാനം മുഴുവൻ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് വളരെ സമയമെടുക്കുന്നതും ചിലവേറിയതുമായ ഒരു പ്രോസസ്സാണ്. എത്ര ചൂട് കൂടിയതും തണുപ്പുള്ളതുമായ ടെമ്പറേച്ചർ വരെ താങ്ങാൻ ശേഷിയുള്ള പ്രത്യേകതരം പെയിൻറ്റുകളാണ് ഇതിലടിക്കുന്നത്. ഓരോ കമ്പനിയുടേതുമായിട്ടുള്ള നിറവും ലോഗോയും പെയിൻറ് ചെയ്തതിന് ശേഷം അവസാനം റെഡിയായി വിമാനം പുറത്തേക്ക് വരുന്നു. അവിടെ നിന്നും അതാകാശങ്ങളിലേക്ക് പറക്കും.